നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം നെയ്യാറുകാർക്ക് ഇനി ആശ്വസിക്കാം ആ കടുവയെ മയക്കു വെടിവെച്ച് വകുപ്പ് വലയിലാക്കി അല്പസമയം മുൻപാണ് രക്ഷപ്പെട്ട പെൺകടുവയെ പിടികൂടിയത് മണിക്കൂറുകൾ നിരീക്ഷിച്ച ശേഷമാണ് കടുവയ്ക്ക് വെടിവെച്ചത് ഇന്നലെ വൈകിട്ടാണ് വയനാട്ടിൽ നിന്നെത്തിച്ച കടുവ സഫാരി പാർക്കിൽ നിന്ന് രക്ഷപ്പെട്ടത് പാർക്കിൽ നിന്ന് കടുവ രക്ഷപ്പെട്ടത് ആശങ്കയ്ക്കിടയാക്കിയിരുന്നു കടുവ പാർക്കിൽ തന്നെ ഉണ്ടെന്ന് വനം വകുപ്പ് നേരത്തെ ഉറപ്പിച്ചിരുന്നു സഫാരി പാർക്കിൽ ഫോറസ്റ്റ് റാപ്പിഡ് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ രാത്രി തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കടുവയെ കണ്ടെത്താനായിരുന്നില്ല കടുവയെ പിടികൂടാൻ വയനാട്ടിൽ നിന്നുള്ള മയക്കുവടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്കറിയ എത്തിയിരുന്നു മണിക്കൂറുകളുടെ പരിശ്രമ ഫലമായാണ് കടുവയെ പിടികൂടിയത് ഇന്നലെ ഉച്ചയ്ക്ക് ആഹാരവുമായി എത്തിയ ജീവനക്കാരനാണ് കടുവ ചാടിപ്പോയത് കണ്ടെത്തിയത് പാർക്കിലെ കുറ്റിക്കാടുകളിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്നാണ് ആദ്യം അന്വേഷിച്ചത് ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു പാർക്കിൽ തെരച്ചിൽ നടത്തിയത് ഒപ്പം ജലാശയത്തിലോ തീരത്തോ കടുവയുണ്ടോ എന്നറിയാൻ വനം വകുപ്പിന്റെ ബോട്ടുകൾ ജലാശയത്തിലൂടെ പലതവണ പാഞ്ഞു മയക്കു വെടിവെക്കാനുള്ള സംഘവും വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമും സ്ഥലത്തെത്തി വൈകിട്ട് നാലരയോടെ കടുവ പാർക്കിൽ തന്നെയുണ്ടെന്ന് സ്ഥിരീകരിച്ചു മിനിറ്റുകൾക്കുള്ളിൽ കടുവ മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു നീങ്ങി ഇതോടെ മയക്കു വെടിവെക്കുക അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായി പാർക്കിൽ കടുവയെ കണ്ട സ്ഥലത്തിനു സമീപം പാറയുണ്ട് ഉയരം കൂടിയ പാറപ്പുറത്ത് കയറിയാൽ ഇരുമ്പുവേലി ചാടിക്കടന്ന് ജലാശയത്തിനരികിലെത്താം അങ്ങനെയെങ്കിൽ കടുവയെ കൊടുക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരും വൈകിട്ട് അഞ്ചരയോടെ കടുവയെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചുവെന്ന അറിയിപ്പ് പക്ഷെ രാത്രി തന്നെ കടുവയ്ക്ക് പാർക്കിൽ കെണി വെച്ചുവെന്നാണ് വിവരം ഒപ്പം ഇരുമ്പേലിക്ക് ചുറ്റും ലൈറ്റുകൾ സ്ഥാപിച്ച് കടുവ പാർക്കിന് പുറത്ത് പോകുന്നില്ലെന്ന് ഉറപ്പാക്കി കാത്തിരുന്നു ലയൺ സഫാരി പാർക്കിൽ മറ്റു ജീവികളെ പാർപ്പിക്കാനാവില്ലെന്ന് സെൻട്രൽ സൂ അതോറിറ്റിയുടെ കർശന നിർദ്ദേശം നിലവിലുള്ളപ്പോഴാണ് നിയമവിരുദ്ധമായി കടുവയെ പാർപ്പിച്ചത് സിംഹമല്ലാതെ മറ്റേത് മൃഗങ്ങൾ പാർക്കിൽ ഉണ്ടായിരുന്നാലും പാർക്കിന്റെ അനുമതി റദ്ദാക്കുമെന്ന് സെൻട്രൽ സൂ അതോറിറ്റി പലവട്ടം അറിയിച്ചിരുന്നതാണ് പക്ഷേ നാട്ടിൽ എവിടെ കടുവയും പുലിയുമൊക്കെ ഇറങ്ങിയാലും അവയെ കൊണ്ടുവരുന്നത് ഡാമിലേക്ക് ഒന്നര വർഷത്തോളമായി വയനാട്ടിൽ നിന്ന് പിടികൂടിയ മറ്റൊരു കടുവ ഇപ്പോഴും പാർക്കിലെ കൂട്ടിലുണ്ട് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്